Hi friends, pudhiya video like ellavarkkum swagatham. Innoru kiduka chicken nangachi gulab jamun de recipe ayittu vannirikkunnathu. Appo idinde ingredientsum adu pole recipe ningalkku kandu manasilakkanam ennundengil video skip cheyandu full aayittu irunnu kaana. Annal maatrame karyangal manasilavu. Appo namukku time kalenda ethrayum pettunnu video like povam. ഞാനിവിടെ ഒരു 10 പീസ് ബ്രെഡ് അരക കട്ട് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊരു മിക്സറ ജാറിലിട്ട് കണ്ട് നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു മിക്സറ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരേ ബ്രെഡ് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാതും ഇതേമാതിരി പീസ് പീസാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ അരികൾ കളഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൈറ്റ് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാ പീസും ഇതേമാതിരി ഇട്ട് കഴിയുന്നുണ്ട്. ഇതിനെ നന്നായിട്ട് പൗഡർ രൂപത്തിലാക്കി എടുക്കാം. നല്ലൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് നമ്മുടെ ആ ബ്രെഡ് പൊടിച്ച പൊടി ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് സെറ്റപ്പായി നോക്കിയതാണ്. അതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ഉപ്പ്, ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ, അതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് ഒഴിച്ചാലുണ്ടല്ലോ ഇടുവാണ്, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. സാധാരണ മിൽക്ക് പൗഡറൊക്കെ ഇടയാറ്, നമുക്കിത് മതി, ഇത് പൊളിക്കും. പിന്നെ കുറച്ച് പാല്, ഒരു 2-3 ടീസ്പൂണ്. ഇനി ഇതിനെ ശരിക്കും അങ്ങോട്ട് ഇളക്കി മറിക്കുക. അപ്പോൾ നമുക്ക് ഇളക്കി മറിച്ച് നല്ല കുട്ടപ്പനാക്കി അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ജാമൂൻ ഒന്ന് കുളിപ്പിച്ച് കിടത്തണം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് വെള്ളവും 3 ഏലക്കായും. ഇനി ഇതിനൊരു സിറപ്പ് ഉണ്ടാക്കാം. ഈ കാണുന്ന പാത്രത്തിലേക്ക് ആ ഒരു കപ്പ് പഞ്ചസാര ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് 1 ഗ്ലാസ് വെള്ളവും. നമ്മൾ ഇപ്പം തീ കത്തിക്കുന്നില്ല കേട്ടോ. ഇനി എൻ്റെ അടുത്തേക്ക് ഒരു 3 ഏലക്കായ അതങ്ങോട്ട് ഇങ്ങനെ പൊളിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിനൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തും കണ്ടിട്ടും ഒന്ന് അലിയിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ഒന്ന് സ്റ്റൗ ഓൺ ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതേമാതിരി ഇളക്കി കൊടുക്കണം കേട്ടോ, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് മാറ്റി വെക്കാം. നമുക്ക് നേരത്തെ മാറ്റി വെച്ച കൂട്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനിങ്ങനെ ഉരുള പിടിക്കാം. നല്ല റബ്ബർ പന്ത് പോലെ, ചെറിയ റബ്ബർ പന്തൊക്കെ കിട്ടില്ലേ, അതുപോലെ അങ്ങോട്ട് സെറ്റാക്കി ഉരുള പിടിച്ചും കണ്ടും ഇതുപോലെ രൂപത്തിൽ കിട്ടും. കണ്ടില്ലേ, നല്ല ചെറിയൊരു റബ്ബർ പന്തിൻ്റെ പോലെ. ഇനി എല്ലാതും ഇതുപോലെ ആക്കിയിടാം. നമ്മൾക്ക് എല്ലാ പീസും ഇതേപോലെ. ഇനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചീന ചട്ടി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ബോൾസ് ഉണ്ടല്ലോ, നേരത്തെ ഉണ്ടാക്കിയ ബോൾസ്, അതോരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാതും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ശേ ഓയിൽ അങ്ങോട്ട് ഇട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതേമാതിരി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ നോർമൽ തീയിലിടാൻ പാടുള്ളൂ കേട്ടോ, ശ്രദ്ധിക്കണം. അപ്പോൾ ചെറുതായിട്ടൊരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇനിയൊരു ചെറിയ കളറാവണം, ഇത്തിരി ഡാർക്കാവണം. അപ്പോൾ ഡാർക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് നമുക്കെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ഐറ്റം സെറ്റായിട്ടുണ്ട്. ഷുഗർ സിറപ്പിൽ കുളിപ്പിച്ചെടുത്തേക്കണ്. ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനൊരു സെർവിങ് ബോളിലേക്ക് മാറ്റിയൊരു വിഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ആദ്യം പറഞ്ഞില്ലേ, കിടക്കാച്ചി കിണ്ണങ്കാച്ചി സാധനം തന്നെയാണ്, അടിപൊളി സാധനം. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അതുകൂടി ഒന്ന് എനേബിൾ ചെയ്യാം. എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.